Hey guys, welcome to Movie Traveler 2022. ഇന്ന് നമുക്ക് 2017 റിലീസായ കനേഡിയൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗം ചിത്രമായ റേഡിയസിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു വാഹനാപകടത്തിൽപ്പെട്ടതിനു ശേഷം രണ്ടുപേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിൽ. ഡീഗോ ക്ലാറ്റൻഹോഫും ഷാർലറ്റ് സുള്ളിവനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ആക്സിഡന്റായി കിടന്ന ഒരാൾ ബോധം വന്ന് കണ്ണു തുറക്കുന്നതാണ് കാണിക്കുന്നത്. ആളൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ റോഡിലേക്ക് കയറി നടക്കുമ്പോൾ ഒരു കാർ ദൂരെ നിന്ന് വരുന്നു. സഹായത്തിനായി രണ്ടു കൈയും ഉയർത്തി അയാൾ വിളിക്കുമ്പോൾ നിർത്താൻ സൈഡ് ചേർന്ന് വരുന്ന കാർ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് താഴേക്ക് പോകുന്നു. നായകൻ അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ലേഡി മരിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾ വെളുത്ത് തുറന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നായകൻ പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ എടുത്ത് എമർജൻസി നമ്പറിൽ കോൾ ചെയ്ത് ആക്സിഡന്റ് ആയതും ലേഡി മരിച്ചതുമൊക്കെ പറയുന്നു. എന്നാൽ അയാളുടെ പേരോ ആ സ്ഥലത്തിന്റെ മറ്റു ഡീറ്റെയിൽസോ ഒന്നും അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. പെട്ടെന്ന് അയാൾ പോക്കറ്റിൽ നിന്ന് ലൈസൻസ് എടുത്ത് നോക്കുമ്പോൾ ലിയാം ഹാർട്ട്വെൽ എന്നാണ് പേരെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് അയാളെ കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതുവഴി പറന്നുപോയ ഒരു കാക്ക കാറിന് മുകളിൽ ചത്തു വീഴുന്നു. അതിന്റെ കണ്ണുകളും വെളുത്തിരുന്നു. അതോടെ അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഒരു കോഫി ഷോപ്പിൽ ചെന്ന് കയറുന്ന അയാൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു കിടക്കുന്നതാണ്. തൊട്ടു മുൻപ് വരെ അവരെല്ലാം ജീവിച്ചിരുന്നവരാണെന്ന് ലക്ഷണങ്ങൾ കണ്ടാൽ അറിയാം. എല്ലാവരുടെയും കണ്ണുകൾ വെളുത്ത് തുറന്നിരിക്കുകയും ചെയ്തു. അയാൾ ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചു പോകുന്നു. പെട്ടെന്ന് റോഡിലൂടെ പോയ ഒരു ട്രക്ക് സൈഡിൽ കിടന്ന കാറിലിടിക്കുകയും അതിന്റെ ഡ്രൈവർ മരിക്കുകയും ചെയ്യുന്നു. വല്ല വൈറസോ മറ്റുമായിരിക്കുമെന്ന് കരുതി അയാൾ ഷർട്ടിന്റെ കുറച്ച് ഭാഗം കീറിയെടുത്ത് മൂക്കും വായും പൊത്തുന്നു. ഇത്രയും പേർ മരിച്ചിട്ടും അയാൾക്ക് മാത്രം എന്നാൽ ഒന്നും സംഭവിക്കുന്നുമില്ല. എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് അയാൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഓടിപ്പോയ അയാൾ കടയിൽ നിന്ന് ഒരു മാപ്പും എടുത്തിരുന്നു. മാപ്പ് നോക്കി ലൈസൻസിലെ അഡ്രസ് കണ്ടുപിടിച്ച് അയാൾ ആ വീട്ടിലെത്തുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വാതിലിൽ തട്ടി നോക്കുന്നു. നോക്കുമ്പോൾ ഡോർ ലോക്കാണ്. എന്തായാലും തന്റെ വീടാണല്ലോ എന്ന് കരുതി വാതിലിന്റെ ചില്ല് തകർത്ത് അയാൾ അകത്തു കയറുന്നു. അകത്തു കയറി നോക്കുമ്പോൾ അവിടെ ആരുമുള്ള ലക്ഷണമില്ല. ഫോണിൽ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു പുഴയുടെ നടുക്ക് വള്ളത്തിൽ കിടക്കുന്നതായ ഒരു ഓർമ്മ അയാൾക്ക് വരുന്നു. ഫ്രഷായ ശേഷം അയാൾ വാതിലും ജനലുമെല്ലാം ടേപ്പ് വെച്ച് ഒട്ടിച്ച് സേഫ് ആക്കുന്നു. കാരണം അവിടമാകെ എന്തോ വൈറസ് വ്യാപിച്ചതായും ആളുകൾ മരിച്ചതായും ന്യൂസിൽ വരുന്നുണ്ട്. ഇതെല്ലാം അയാൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നല്ലോ. പെട്ടെന്ന് ഒരു ട്രാക്ടറിന്റെ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കുമ്പോൾ അടുത്തുള്ള ഫീൽഡിൽ ഒരാൾ പണി ചെയ്യുന്നത് കാണുന്നു. അയാൾക്ക് ആപത്തുണ്ടാകണ്ട എന്ന് കരുതി ജനലിൽ തട്ടി വിളിച്ച് ഇവിടെ നിന്ന് പോകൂ, ഇവിടെ സേഫ് അല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ട്രാക്ടറിന്റെ ശബ്ദം കൊണ്ടും ജനലിന്റെ ചില്ല് കൊണ്ടും ലിയാം പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് വ്യക്തമായിരുന്നില്ല. അയാൾ അതുകൊണ്ട് അത് കാര്യമാക്കാതെ വീണ്ടും പണി ചെയ്യുന്നു. അയാൾ പോകാതെ അവിടെ നിൽക്കുന്നത് കണ്ട് ലിയാം ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വീട്ടിലേക്ക് പോകൂവെന്ന് അതിൽ എഴുതി കാണിക്കുന്നു. ഒരു കുന്തവും മനസ്സിലാകാതെ നമ്മുടെ ട്രാക്ടറിന്റെ ഡ്രൈവർ ഇവനിതെന്ത് തേങ്ങയായി പറയുന്നതെന്ന് ആലോചിച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ലിയാം വരരുതെന്ന് പറയുന്നെങ്കിലും അയാൾ മുന്നോട്ട് വരികയും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴേക്കും മരിച്ചു വീഴുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ ലിയാമിന് ഒരൈഡിയയും ഇല്ലായിരുന്നു. സ്വന്തം പേര് പോലും ലൈസൻസ് നോക്കിയാണ് അയാൾ മനസ്സിലാക്കിയിരുന്നത്. അയാൾക്ക് അങ്ങനെ കിട്ടിയ അറിവുകളും സംശയങ്ങളുമെല്ലാം അയാൾ ഒരു ലെറ്റർ പാഡിൽ എഴുതി വെക്കുന്നു. ന്യൂസിൽ വൈറസിനെ പറ്റിയുള്ള റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ അയാൾ അങ്ങനെ ആലോചിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ പുറത്തൊരു കാക്ക നിലവിളിയോട് നിലവിളി. ദേഷ്യം വന്ന അയാൾ ജനലിൽ തട്ടി നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ അതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിക്കുന്നു. ഇനി തന്നിലുള്ള എന്തെങ്കിലും വൈറസോ മറ്റോ ആണെങ്കിലോ എല്ലാവരും മരിക്കാൻ കാരണം എന്നാലോചിച്ച് ഒരു ടവൽ എടുത്ത് മുഖം പൊത്തി അയാൾ പതുക്കെ ആ കാക്കയെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഒരു പ്രത്യേക അകലത്തിൽ ലിയാം എത്തിയതും കാക്കയും ചത്തുവീഴുന്നു. അതോടെ മരണമുണ്ടാകുന്നത് താൻ കാരണമാണ് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. നിന്നിടത്ത് ടവൽ ഇട്ടിട്ട് കാക്ക ഇരുന്നിടത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് അയാൾ ഒരു കയറെടുത്ത് അളന്നു നോക്കുന്നു. ലിയാമിൽ നിന്ന് ഒരു നിശ്ചിത അകലത്ത് വരുമ്പോഴാണ് മനുഷ്യരായാലും ജീവികളായാലും മരിക്കുന്നതെന്ന് ലിയാമിന് മനസ്സിലാകുന്നു. പെട്ടെന്ന് ഒരു കാർ അതുവഴി വരുന്നു. താൻ കാരണം അതിലുള്ളവർക്ക് ഒരാപത്തും വരരുതെന്ന് കരുതി ലിയാം അവിടെ നിന്നും ഓടി മാറുന്നു. എമർജൻസി നമ്പറിൽ ഡയൽ ചെയ്യുന്നെങ്കിലും എന്ത് പറയണമെന്നറിയാത്തതിനാൽ അയാൾ അത് കട്ട് ചെയ്യുന്നു. ശേഷം അവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് വീടിന്റെ പുറകിലുള്ള ഒരു ഷെഡിലേക്ക് താമസം സെറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് കുറച്ച് പോലീസുകാർ എത്തുന്നു.
ലിയാമിന്റെ ട്രക്ക് ആക്സിഡന്റ് ആയതുമായി ബന്ധപ്പെട്ട് എൻക്വയറി ചെയ്യാനെത്തിയതായിരുന്നു പോലീസ്. പോലീസ് ഷെഡിനടുത്തേക്ക് വരുമ്പോഴേക്കും ഷെഡിന്റെ ബാക്കിലേക്ക് ലിയാം മാറുന്നുണ്ട്. എന്നാൽ അതിലൊരു ലേഡി ഓഫീസർ ലിയാമിന്റെ അടുത്ത് എത്താറാകുമ്പോൾ കുറച്ച് പറവകൾ ചത്ത് വീഴുന്നത് കണ്ട് അവര് അത് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് ആകുന്നതായി സ്വപ്നം കണ്ട് ലിയാം ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു ലേഡി വരുന്നു. ലിയാം അവരോട് ദൂരേക്ക് പോകാൻ പറയുന്നെങ്കിലും അവരത് കേൾക്കുന്നില്ല. നിങ്ങൾ ലിയാമല്ലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നു. എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ലിയാം വാതിൽ തുറക്കുന്നു. അത്ഭുതം, അവൾ മരിച്ചു വീഴുന്നില്ല. അവൾ ലിയാമിനെ കാണുന്നതും നിങ്ങൾ ലിയാമല്ലേ, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൻ ആരാണെന്ന് കൂടി അവൻ അറിയില്ല. അപ്പോഴാണ് അറിയില്ലെന്ന് ലിയാം പറയുമ്പോൾ ആക്സിഡന്റ് സമയത്ത് ഞാനും നിങ്ങളോടൊപ്പം ട്രക്കിൽ ഉണ്ടായിരുന്നുവെന്ന് അവൾ പറയുന്നു. അപ്പോൾ ട്രക്കും ആക്സിഡന്റും എനിക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് ലിയാം പറയുന്നു. രണ്ടുപേരും ഒരേ അവസ്ഥയിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. അവരുടെ രണ്ടിന്റെയും വെയർ അബൌട്ട്സ് ഒന്നും രണ്ടാൾക്കും ഓർമ്മയില്ല. ഏതായാലും ഞാൻ വീടിനകമൊന്ന് നോക്കട്ടെ എന്ന് അവൾ പറയുന്നു. അങ്ങനെ ആ ലേഡി വീടിനകത്ത് കയറി അവിടൊക്കെ എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ ചെക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അവൻ കിച്ചണിൽ പോയി കോഫിയോ മറ്റോ ഉണ്ടാക്കുമ്പോഴേക്കും അവൾ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഏതോ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് കിടക്കുന്ന വണ്ടിയിൽ ലിയാം ഇരിക്കുമ്പോൾ അവൾ അതിൽ വന്ന് കയറുന്നത് അവന് ഓർമ്മ വരുന്നു. രണ്ടുപേരും ആ മാപ്പെടുത്ത് നോക്കി ആ ബ്രിഡ്ജിലേക്ക് പോകുന്നു. അവൻ ഞാൻ എന്താണ് നിങ്ങളെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ ജെയിൻ എന്നാണ് വിളിച്ചതെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ ആ ബ്രിഡ്ജിൽ എത്തുന്നു. രണ്ടുപേർക്കും ഓർമ്മ വരുന്നില്ലല്ലോ എന്നാലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരിയില പറന്നു പോകുന്നത് കാണുന്ന ജെയിന് എന്തോ ഒരു ഓർമ്മ വരുന്നു. കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ പറന്നു പോകുന്നതും ലിയാം അവളുടെ അടുത്ത് നിൽക്കുന്നതും രണ്ടുപേരും പാലത്തിലൂടെ നടക്കുന്നതുമൊക്കെയാണ് അവളുടെ ഓർമ്മയിൽ വരുന്നത്. പക്ഷേ എന്തിനാണ് രണ്ടുപേരും അവിടെ നിന്നതെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓർമ്മ വരുന്നില്ല. അവർ രണ്ടുപേരും ആക്സിഡന്റ് ആയ ആ പ്ലേസിലേക്ക് വരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഓർമ്മ കിട്ടിയെങ്കിലോ? ഏകദേശം ഓർമ്മ വെച്ച് അവിടെ എത്തുമ്പോൾ വൃത്തത്തിൽ ഒരു പ്രത്യേക ഭാഗം മാത്രം കറുത്തിരിക്കുന്നു. പെട്ടെന്ന് ലിയാമും ജെയിനും അവിടെ നിന്നിരുന്നതും ഇടിമിന്നലുണ്ടായതും ലിയാമിന് ഓർമ്മ വരുന്നു. ആ വൃത്തത്തിന്റെ രണ്ടെൻഡിലുമാണ് അവർ നിന്നതെന്ന് ലിയാമിന് മനസ്സിലാകുന്നു. തനിക്ക് സംഭവിച്ചിരിക്കുന്നതുമായി ജെയിനും ബന്ധമുണ്ടെന്ന് മനസ്സിലായതോടെ താൻ മൂലം കുറച്ചുപേർ മരിച്ച കാര്യങ്ങളൊക്കെ ജെയിനോട് ലിയാം പറയുന്നു. ഇതൊക്കെ കേട്ട് അവൾ ആകെ പേടിച്ചു പോകുന്നു. ലിയാം തന്റെ നിരപരാധിത്വം പറയുന്നെങ്കിലും ടെൻഷനായ ജെയിൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവൻ പുറകെ പോയി അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നെങ്കിലും ഇല്ല, നിന്റെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് സേഫ് അല്ല, നീ മറ്റുള്ളവരെ പോലെ എന്നെയും കൊല്ലുമെന്നൊക്കെ അവൾ പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നു. ലിയാമിന്റെ വീട്ടിൽ അന്ന് വന്ന ലേഡി ഓഫീസറായിരുന്നു അത്. അവർ ലിയാമിനെ തിരിച്ചറിയുന്നു. അപ്പോഴേക്കും ജെയിൻ ലിയാമിൽ നിന്ന് ദൂരേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജെയിൻ പ്രത്യേക അകലത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആ ലേഡി ഓഫീസറും മരിച്ചു വീഴുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ജെയിൻ ലിയാം അവരെയും കൊന്നുവെന്ന് കരുതി ഓടുന്നു. ലിയാം പുറകെ ഓടി അവളെ പിടിച്ചു നിർത്തി ഞാൻ മൂലം നീ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്യുമ്പോൾ അവളും ഓക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറുന്നു. റോഡിൽ നിന്ന ഒരു ആടിന്റെ അടുത്ത് ലിയാം നിന്ന ശേഷം ജെയിനോട് ദൂരേക്ക് നടക്കാൻ പറയുന്നു. കുറച്ചകലം ചെല്ലുമ്പോൾ ഇനി നീ നിന്നിട്ട് എന്നെ ഫേസ് ചെയ്ത് ബാക്ക്വേർഡ് നടക്കാൻ ലിയാം പറയുന്നു. അവൾ അങ്ങനെ കുറച്ചുകൂടി അകലം പോകുമ്പോഴേക്കും ആടും ചത്തു വീഴുന്നു. ഇത് കാണുന്ന ജെയിന് വിശ്വസിക്കാനാവുന്നില്ല. നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നീ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ഈ ദുരന്തമുണ്ടാകുന്നതെന്ന് ലിയാം പറയുന്നു. അതോടെ ജെയിനും ലിയാമിനെ വിശ്വാസമാകുന്നു. ശരി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ലിയാം പറയുമ്പോൾ ജെയിൻ അത് റിസ്ക് ആണ്, വേണ്ടെന്ന് പറയുന്നു. മറ്റേ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രണ്ടുപേരും ഹോസ്പിറ്റലിലെത്തുന്നു. ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിനിടെ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നുണ്ട്. അയാൾ എന്തോ കുടിച്ചുകൊണ്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ലിയാമിനെ കയറ്റുമ്പോൾ ജെയിനെ അടുത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുന്നെങ്കിലും രണ്ടുപേരും സമ്മതിക്കുന്നില്ല. കാരണം അവൾ മാറിയാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ അവൾ സ്കാൻ ചെയ്യുന്ന ലേഡിയുടെ അടുത്ത് നിൽക്കുന്നു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ലിയാം ഒരു പോലീസ് ഓഫീസറെ കൊന്നതായും ലിയാമിന്റെ വീടിനടുത്തു നിന്ന് ഒരു ഡെഡ് ബോഡി കൂടി ലഭിച്ചതായും ന്യൂസ് ടിവിയിൽ വരുന്നു. ആ ലേഡി ഓഫീസർ ലിയാമിനെ കണ്ട സമയത്ത് അവർ മകനുമായി സംസാരിക്കുകയായിരുന്നു. കോൾ കട്ട് ചെയ്യാതെയാണ് നിങ്ങൾ ലിയാമല്ലേ എന്ന് ലേഡി ഓഫീസർ ചോദിച്ചത്. അപ്പോൾ മമ്മി അവസാനമായി സംസാരിച്ചത് ലിയാമിനോടാണ് എന്ന് അവൻ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ന്യൂസ് വന്നതറിഞ്ഞ് രക്ഷപ്പെടാനൊരുങ്ങുമ്പോഴേക്കും പോലീസ് ഹോസ്പിറ്റലിലും എത്തിയിരുന്നു. അതിനിടയിൽ റിസൾട്ട് എന്തായി എന്ന് ഡോക്ടറോട് തിരക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന പോലീസിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ട് ഓടുന്നു. ഓടുന്നതിനിടയിൽ ലിയാം അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റ്
ലിഫ്റ്റിലേക്ക് കയറുന്നു. പുറകെ ജെയിനും കയറാൻ തുടങ്ങുമ്പോഴേക്കും കാണാതായവരുടെ ഒരു ലിസ്റ്റ് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് പെട്ടെന്ന് അവൾ ശ്രദ്ധിക്കുന്നു. ആ ബ്രിഡ്ജിൽ നിന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്നൊരു പേപ്പർ പറന്നുപോയില്ലേ, അവളെ കാണാതായതായി പറയുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു അതെന്ന് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നു. അപ്പോഴേക്കും ലിഫ്റ്റിന്റെ ഡോറും അടയുന്നു. അതിൽ നിറയെ ആളുകളും ഉണ്ടായിരുന്നു. ജെയിൻ ലിഫ്റ്റിൽ കയറിയിട്ടില്ലെന്ന് കണ്ട ലിയാം അതിനുള്ളിൽ ഉണ്ടായിരുന്നവരെയെല്ലാം അടുത്ത നിലയിൽ ഇറക്കിവിടുന്നു. അവനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവളും ലിഫ്റ്റിനോടൊപ്പം ഓടിയെത്തുന്നു. ലിഫ്റ്റ് തുറക്കുമ്പോഴേക്കും അവനെ കണ്ട ആശ്വാസത്തിൽ ജെയിൻ ഓടി വന്ന് ലിയാമിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുവിധം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവൾ കാണാതായ ഒരു പെണ്ണാണ് എന്ന് തനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ ലിയാമിനോട് ജെയിൻ പറയുന്നു. അന്ന് രാത്രി രണ്ടുപേരും കാറിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു. ജെയിനും ലിയാമും വണ്ടിയിൽ ഒരുമിച്ച് പോകുമ്പോൾ ആക്സിഡന്റ് ആകുന്നത് സ്വപ്നം കണ്ട് ലിയാം ഞെട്ടി ഉണരുന്നു. ജെയിൻ കാറിൽ അങ്ങനെ ന്യൂസ് കേട്ടിരിക്കുമ്പോൾ ലിയാമിനോടൊപ്പം റോസ് എന്ന പെൺകുട്ടിയാണ് ഉള്ളതെന്നും അവളുടെ ഹസ്ബൻഡ് സാം ആണെന്നും ജെയിൻ മനസ്സിലാക്കുന്നു. കൂടാതെ റോസ്, നീ എവിടെയാണ്, എങ്ങോട്ടാണ് നീ പോയത്, എത്രയും വേഗം തിരികെ വാ എന്നൊക്കെ ന്യൂസിൽ സാം പറയുന്നതും അവൾ കേൾക്കുന്നു. ലിയാമിനോട് വന്ന് അവൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിയെങ്കിൽ നീ തിരികെ പോയിക്കോളാൻ ലിയാം അവളോട് പറയുന്നു. ഇനി തന്റെ കൂടെ നിന്ന് ജെയിനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടേന്ന് കരുതിയാണ് ലിയാം അങ്ങനെ പറയുന്നത്. പക്ഷേ ലിയാമിന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അവനെ തനിച്ചാക്കി പോകാൻ അവൾക്കും ആകുമായിരുന്നില്ല. തന്നെയുമല്ല, ജെയിന്റെ ഹസ്ബൻഡായ സാം ആരാണെന്നോ അയാളുടെ അടുത്ത് നിന്ന് അവൾ ഓടിപ്പോന്നതാണോ എന്താണ് സംഭവം എന്നൊന്നും ജെയിന് ഒരു ധാരണയുമില്ലല്ലോ. സോ അവൾക്ക് അവനെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. ലിയാമും തന്റെ കൂടെ ചെല്ലണമെന്ന് അവൾ വാശി പിടിക്കുന്നത് മൂലം അയാളും അങ്ങനെ ചെയ്യുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് സിറ്റിയിലെ ഡയറക്ടറെ എടുത്ത് സാമിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് സാമിന്റെ വീട്ടിലെത്തുന്നു. ജെയിനെ കാണുമ്പോഴേക്കും സാം ഓടി വന്ന് എന്താ നിനക്ക് പറ്റിയത്, വീട്ടിലേക്ക് കയറ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അവൾ പറയുന്നത് നിങ്ങൾ കാറിൽ കയറാനാണ്. ലിയാമിനെ കൂടെ കാണുന്നതോടെ ജെയിൻ എന്തെങ്കിലും അപകടത്തിലായിരിക്കുമെന്ന് സാം കരുതുന്നു. അയാൾ കാറിൽ കയറുന്നില്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കയറാൻ ജെയിൻ പറയുന്നതോടെ സാം കാറിൽ കയറുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് സാമിനോട് എല്ലാം പറയുന്നെങ്കിലും അയാൾ ഒന്നും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒടുവിൽ സാമിന്റെയും ജെയിന്റെയും അടുത്തു നിന്ന് കുറച്ചു ദൂരത്തേക്ക് ലിയാം പോകുന്നു. സാമും ജെയിനും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ കൂടെ ചെല്ലാൻ സാം പറയുന്നെങ്കിലും എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് ജെയിൻ പറയുന്നത് കേൾക്കുമ്പോൾ സാമിന് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ലിയാം കുറച്ച് അകലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന പ്രാവിനെ സാമിന് കാണിച്ചു കൊടുക്കുന്നു. കുറച്ചുകൂടി പുറകിലേക്ക് പോകുമ്പോഴേക്കും ആ പ്രാവുകളും ചത്തുവീഴുന്നു. ഇതോടെ സാമിനും എല്ലാം വിശ്വാസമാകുന്നു. അങ്ങനെ അവരെ അവന്റെ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് സാം കൊണ്ടുവരുന്നു. സാമിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ അയാൾ ഓക്കെ പറയുന്നു. ജെയിനെ തിരികെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് സാം എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. ഇതിനിടയിൽ ജെയിനും ലിയാം തമ്മിൽ എന്തോ മോശപ്പെട്ട റിലേഷൻ ഉണ്ടെന്നും ലിയാം വളരെ ഡേഞ്ചറസ് ആയ വ്യക്തിയാണെന്നുമൊക്കെ ന്യൂസ് വരുന്നു. ഇതൊക്കെ കേട്ട ലിയാമിനും ദേഷ്യം വരുന്നു. അപ്പോഴാണ് മറ്റേ ബ്രിഡ്ജിൽ നിന്നപ്പോൾ ജെയിന്റെ കയ്യിലിരുന്ന മിസ്സിംഗ് നോട്ടീസ് അവിടെ കിടക്കുന്നത് ലിയാം കാണുന്നത്. ജെയിൻ നോക്കുമ്പോൾ അതിൽ അവളുടെ പേര് ലില്ലി ഗ്രേസൺ എന്നായിരുന്നു. ഇതേക്കുറിച്ച് സാമിനോട് തിരക്കുമ്പോൾ അത് ജെയിന്റെ ട്വിൻ സിസ്റ്റർ ആണെന്നും ഒരു വർഷം മുമ്പ് അവളെ കാണാതായതായും പറയുന്നു. ലില്ലിയെ അന്വേഷിച്ച ജെയിൻ എന്നും വീട്ടിൽ നിന്ന് പോകുമായിരുന്നു. സഹോദരിയുടെ മിസ്സിങ്ങിനെ തുടർന്ന് ജെയിൻ വല്ലാതെ ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ പോസ്റ്റർ അടിച്ച് എല്ലായിടത്തും അവരെ അന്വേഷിച്ചു പോകുമായിരുന്നു. ആ ഒരു വിഷമത്തിൽ ജെയിൻ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നതും അപ്പോൾ ലിയാം അവിടേക്ക് വന്ന് അവളെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നതും പെട്ടെന്ന് ജെയിന് ഓർമ്മ വരുന്നു. വളരെ ഇംപ്രസീവായിട്ടായിരുന്നു അന്ന് ലിയാം അവളോട് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് ജെയിന് വളരെ സ്ട്രോങ് ആയ ഒരു അറ്റാച്ച്മെന്റ് ലിയാമിനോട് തോന്നുന്നു. സാം വിളിക്കുമ്പോഴാണ് ആ ഓർമ്മയിൽ നിന്ന് ജെയിൻ ഉണരുന്നത്. ഒരു ഇൻട്രസ്റ്റും സാമിനോട് തോന്നാത്തത് കൊണ്ട് അതൊന്നും ജെയിൻ സാമിനോട് പറയുന്നില്ല. സാമിനെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് ജെയിൻ അവിടെ നിന്നും ഒഴിവാക്കുന്നു. പക്ഷേ നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ് എന്ന് ലിയാമിനോട് പറയുന്നു. പെട്ടെന്ന് ലിയാമിന് താൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഓർമ്മ വരുന്നു. അങ്ങോട്ട് സാം വരുമ്പോൾ കാണുന്നത് ലിയാമിന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ജെയിനെയാണ്. സാമിന് അതൊട്ടും ഇഷ്ടമാകുന്നില്ല. അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ലിയാം അവിടെ നിന്ന് മാറിപ്പോകുന്നു. സാം അപ്പോൾ നിനക്കെന്താ പറ്റിയത്, നീ എന്താ എന്നോട് മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് ജെയിൻ പറയുന്നത് കേട്ട് അയാൾ ആകെ തകർന്നു പോകുന്നു. പോലീസിന്റെയും സമൂഹത്തിന്റെയും കണ്ണിൽ ലിയാം കൊലപാതകിയും ജെയിൻ അയാളുമായി ബന്ധമുള്ള ഒരു സ്ത്രീയുമാണല്ലോ. ജെയിന്റെ ഭർത്താവ് എന്ന നിലയിൽ പോലീസ് അവിടെയും അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ളതിനാൽ അവരവിടെ നിന്നും പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തടാകത്തിന്റെ ചിത്രം കാണുന്ന ലിയാമിന് വീണ്ടും ചിലത് ഓർമ്മ വരുന്നു. ട്രക്കിൽ ജെയിനും ലിയാമും പോകുമ്പോൾ എനിക്കൊരു സ്ഥലം അറിയാം, അവിടെ ആരും ശല്യം ചെയ്യില്ല, അടുത്തൊരു തടാകമൊക്കെയുണ്ട്, സ്വന്തം വീട് പോലെ അവിടെ യൂസ് ചെയ്യാമെന്നുമൊക്കെ ലിയാം പറയും.
പറയുന്നു. അങ്ങോട്ടുള്ള വഴി റോഡ് 1E എന്ന് കാണിച്ചിരിക്കുന്നതായും അയാൾക്ക് ഓർമ്മ വരുന്നു. താമിൽ നിന്ന് ഒരു മാപ്പ് വാങ്ങി അതെവിടെയാണെന്ന് ലിയ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സാം കൂടെ ചെല്ലാമെന്ന് പറയുന്നെങ്കിലും ജെയിനും ലിയാമും അത് സമ്മതിക്കുന്നില്ല. അതിൽ അയാൾക്ക് നല്ല ദേഷ്യം വന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സാം തിരികെ വന്ന് ജെയിനോടും ലിയാമിനോടും വേഗം അവിടെ നിന്നും പോകാൻ പറയുന്നു. കാര്യം തിരക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, അവര് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതി ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞുവെന്ന് സാം പറയുമ്പോഴേക്കും പോലീസ് അവിടേക്ക് വന്ന് കതകിന് തട്ടുന്നു. സാം കതക് തുറക്കുമ്പോഴേക്കും ആദ്യം അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നു. ശേഷം ലിയാമിനെയും ജെയിനെയും പോലീസ് ഹാൻഡ് കഫ് ഇട്ട് പിടിച്ചുകൊണ്ടു പോകുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെയും രണ്ടു വഴിക്കാണ് കൊണ്ടുപോകുന്നത്. പ്ലീസ് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകൂ, പിരിക്കരുതെന്നൊക്കെ പറയുന്നെങ്കിലും ആര് കേൾക്കാൻ? അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. പതിവ് പോലെ ജെയിൻ അകന്നു പോകുമ്പോഴേക്കും അവിടെ നിന്ന കാഴ്ചക്കാരും പോലീസുകാരും എല്ലാവരും മരിച്ചു വീഴുന്നു. ജെയിനെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് അവളെ വണ്ടിയിൽ കൊണ്ടിരുത്തിയ ശേഷം തിരികെ വരുമ്പോൾ എല്ലാവരും മരിച്ചെടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ലിയാമിനെ വെടിവെക്കാൻ തോക്കുമായി അയാൾ അടുത്തേക്ക് വരുമ്പോഴേക്കും അയാളും മരിച്ചു വീഴുന്നു. ഇതൊക്കെ കണ്ട് ലിയാം അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുന്നുണ്ട്. പെട്ടെന്ന് ജെയിന്റെ കാര്യം ഓർമ്മ വന്ന് അവളുടെ അടുത്തേക്ക് അയാൾ ഓടി വരുന്നു. സാം അവരോട് സോറി പറഞ്ഞ് കഫിന്റെ കീ എടുത്തുകൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ലിയാമിനെയും ജെയിനെയും സഹായിച്ചതുകൊണ്ടും അവിടെ ഇത്രയും മരണങ്ങൾ നടന്നതുകൊണ്ടും സാമിനും പ്രശ്നമാകുമെന്ന് കരുതി ജെയിൻ സാമിനെയും കൂടെ പോകാൻ വിളിക്കുന്നെങ്കിലും അയാൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നത് എല്ലാവരോടും പറയാൻ ഞാൻ ഇവിടെ നിൽക്കണം, നിങ്ങൾ പൊയ്ക്കോളൂ എന്നും പറയുന്നു. അങ്ങനെ ലിയാമും ജെയിനും അവിടെ നിന്ന് പോകുന്നു. വിഷമിച്ച് വണ്ടി ഓടിക്കുന്ന ലിയാമിനെ ജെയിൻ സമാധാനിപ്പിക്കുന്നു. ഇതൊന്നും നിന്റെ കുഴപ്പമല്ലല്ലോ എന്നൊക്കെ പറയുന്നു. പോകുന്ന വഴിക്ക് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി അവശ്യ സാധനങ്ങളൊക്കെ അവർ വാങ്ങുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ അവിടെ നിൽക്കുന്ന ഒരാൾ ലിയാമിനെയും ജെയിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കോസ്മിക് ഇവന്റ് ഉണ്ടായതായി നാസ പുറത്തുവിട്ട ഒരു ന്യൂസ് വരുന്നത്. നാസയെ സമീപിച്ചാലോ എന്ന് ജെയിൻ പറയുന്നെങ്കിലും അത് ഡേഞ്ചറസ് ആണെന്ന് ലിയാം പറയുകയും അവര് അവിടെ നിന്ന് കാറിൽ കയറി പോവുകയും ചെയ്യുന്നു. ഒരു കാറും അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ ലിയാമിന് ഓർമ്മ വന്ന സ്ഥലത്തേക്ക് അവരെത്തുന്നു. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും അവർക്ക് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ആകെ മടുത്തിരുന്ന ലിയാം ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അല്പനേരം കൂടി കിടന്നിട്ട് ജെയിൻ എഴുന്നേറ്റ് വന്ന് ഫയർ പ്ലേസിന്റെ അടുത്ത് ചെന്ന് അത് കത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ലിയാം നടന്ന് നടന്ന് അവിടെയുള്ള ഒരു തടാകത്തിന്റെ അടുത്തേക്കും പോകുന്നു. ഫയർ പ്ലേസ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവിടെ നിന്നൊരു ഡയർ ജെയിന് കിട്ടുന്നു. ലിയാം അവിടെ കിടന്ന വള്ളത്തിൽ കയറി തടാകത്തിന്റെ നടുക്ക് ചെല്ലുന്നു. അപ്പോൾ അയാൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ലിയാം ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. ഒരുപാട് സ്ത്രീകളെ അയാൾ ബ്രൂട്ടലായി കൊന്ന് ആ തടാകത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ ഡെഡ് ബോഡി ആ തടാകത്തിൽ കൊണ്ടിട്ടതൊക്കെ ലിയാമിന് ഓർമ്മ വരുന്നു. ഡയറി തുറന്നു നോക്കുന്ന ജെയിൻ കാണുന്നത് അത് നിറയെ കാണാതായ സ്ത്രീകളുടെ നോട്ടീസ് ആയിരുന്നു. ലാസ്റ്റ് അതിലുണ്ടായിരുന്നത് ലില്ലി ഗ്രേസന്റെ പോസ്റ്ററാണ്. കൂടാതെ അവൻ അവളോട് ചെയ്ത ക്രൂരതകളൊക്കെ നല്ല വ്യക്തമായി അതിൽ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പേജ് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന പേര് റോസിന്റേതായിരുന്നു. അതായത് അടുത്ത് ലിയാം കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ജെയിനെയായിരുന്നു. അപ്പോഴാണ് രണ്ടുപേരും ട്രക്കിൽ വരുന്ന സമയത്ത് ലിയാം ജെയിനെ മയക്കുമരുന്ന് കുത്തിവെക്കാൻ തുടങ്ങുന്നതും അവൾ അത് കണ്ട് എതിർക്കുന്നതും അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആകുന്നതും. ആക്സിഡന്റ് ആയി കിടക്കുന്ന ട്രക്കിൽ നിന്ന് ജെയിൻ എണീച്ച് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ലിയാം അവളെ തടുത്തു നിർത്തുകയും അവളുടെ സഹോദരിയെ കുറിച്ച് അവളോട് പറയുകയും ചെയ്യുന്നു. നല്ല മഴയുണ്ടായിരുന്ന ആ സമയത്ത് ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നു. അതിൽ നിന്ന് ഒരു ഗോളം പോലെ പ്രകാശമുണ്ടായി രണ്ടുപേരുടെയും ബോധം പോകുന്നതുമൊക്കെ ഒരുപോലെ രണ്ടുപേർക്കും ഓർമ്മ വരുന്നു. താൻ ചെയ്ത വൃത്തികേടുകൾ ഓർമ്മ വന്നിട്ട് അയാൾക്ക് വോമിറ്റിംഗ് വരെ ഉണ്ടാകുന്നു. അപ്പോഴേക്കും ജെയിൻ ഒരു തോക്കുമായി ലിയാമിന്റെ അടുത്തേക്ക് വരുന്നു. ഓർമ്മ വന്നപ്പോഴാണ് അയാൾ എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു വ്യക്തിയായി മാറിയതായി ലിയാമിന് മനസ്സിലാകുന്നത്. എവിടെയാണ് ലില്ലി എന്ന് ജെയിൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ ലിയാമിന് കഴിയുന്നില്ല. ജെയിൻ അയാളെ കൊല്ലാൻ നോക്കിയിട്ട് അതിനും ആകുന്നില്ല. കാരണം അതിനോടകം അവർ തമ്മിൽ അവരറിയാതെ തന്നെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. സഹോദരിയെ കൊന്ന ദേഷ്യവും അയാളോടുള്ള വിധേയത്വവും എല്ലാം കൂടി കലർന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ് ജെയിൻ. ലിയാമാണെങ്കിൽ ചെയ്ത തെറ്റുകളുടെ കുറ്റബോധത്തിൽ. അങ്ങനെ രണ്ടുപേരും താമസ സ്ഥലത്തേക്ക് തിരികെ വരുന്നു. ലിയാമിനെ തോക്കിനു മുമ്പിൽ പിടിച്ചാണ് ജെയിന്റെ നടപ്പ്. അങ്ങനെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് ഇവരെ ശ്രദ്ധിച്ച ഒരാളും അയാളുടെ കൂടെ മറ്റു രണ്ടുപേരും തോക്കുമായി അവിടെ നിൽക്കുന്നു. അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ജെയിന്റെ അടുത്തുനിന്ന് ദൂരേക്ക് മാറിയാൽ എന്താ സംഭവിക്കുക എന്നറിയാവുന്ന ലിയാം ഒരുത്തന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് ദൂരേക്ക് ഓടുന്നു. അപ്പോഴേക്കും ജെയിൻ ലിയാമിനെ വിലക്കുന്നു. പക്ഷേ ചാകാൻ വന്നവന്മാരുണ്ടോ? ചാകാതെ പോകുന്നു.
അതിൽ രണ്ടുപേര് ലിയാമിന്റെ അടുത്തേക്ക് തൂക്കുമായി ചെല്ലുമ്പോഴേക്കും ലിയാം പുറകോട്ട് നടക്കും. ജെയിനും ദൂരേക്ക് ഓടുന്നു. ജെയിന്റെ അടുത്തുനിന്ന് ലിയാം അകന്നതോടെ ലിയാമിനടുത്തു നിന്ന രണ്ടുപേരും മരിച്ചു വീഴുന്നു. ഇത് കാണുന്ന ശേഷിച്ച ഒരു പയ്യൻ ജെയിനെ വെടിവെക്കുന്നെങ്കിലും അവൾ ഓടിയാകുന്നത് കൊണ്ട് തന്നെ അവനും മരിച്ചു വീഴുന്നു. അങ്ങനെ വയറ്റിൽ വെടിയേറ്റ് ജെയിനും വീഴുന്നു. ലിയാം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അവൾക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടമായിരുന്നു. സ്ട്രക്ചറിൽ കിടത്തി ജെയിനെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മറ്റേ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തു വച്ചിരുന്ന തോക്കെടുത്ത് സ്വയം വെടിയുതിർത്ത് ലിയാം മരിക്കുന്നതോടെ ചിത്രം അവസാനിക്കും. വിവിധ തലങ്ങളിൽ നിന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് റേഡിയസ്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളുമായി മൂവി ട്രാവലർ 2022 ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.